Hi all, welcome back to the channel. In this video, we will talk about different types of normal forms. One problem is that the normal formula is check the questions included in the video. So, we will talk about the video. ആദ്യത്തെ നോർമൽ ഫോമാണ് നമ്മുടെ 1NF എന്ന് പറയുന്നത്. അപ്പോൾ 1NF ആണോ അല്ലയോ എന്ന് നമുക്കറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ടേബിളിലുള്ള ആട്രിബ്യൂട്ടാണ് റോൾ നമ്പർ, നെയിം, കോഴ്സ് എന്ന് പറയുന്നത്. ദേ നിങ്ങളിവിടെ കാണുന്നുണ്ട് കോഴ്സിനിവിടെ രണ്ട് വാല്യൂസ് പറയുന്നുണ്ട്. ഓക്കെ, ഈ റോയിലും രണ്ട് വാല്യൂസ് ഉണ്ട്, ഈ റോയിലും രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. സോ ഇത് നമ്മുടെ 1NF എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ ഫോംസ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. 1NFൻ്റെ ഒറ്റ കണ്ടീഷൻ ഇതാണ്, എവറി സെൽ ഷുഡ് ബി അറ്റോമിക്. അറ്റോമിക് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ ഓരോ സെല്ലിലും കണ്ടെയ്ൻ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഓരോ സിംഗിൾ സെല്ലിലും ഓരോ സിംഗിൾ വാല്യൂ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എവറി വാല്യൂ മസ്റ്റ് ബി ഇൻ ദ സെയിം ഡൊമൈൻ. നമ്മൾ ആ കണ്ടീഷൻ അങ്ങനെ എല്ലായ്പ്പോഴും ഓർമ്മിച്ചിരിക്കണം എന്നില്ല, ആ കണ്ടീഷനും കൂടെ എല്ലാവരും ഓർമ്മിച്ചിരിക്കുക, എവറി വാല്യൂ മസ്റ്റ് ബി ഇൻ ദ സെയിം ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിംഗിൾ സെല്ലിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് അവോയ്ഡ് ചെയ്യും? അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ടേബിളിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇതേ നോക്കുക, 101 AMLA CN, 101 AMLA OS. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു കോസ് ഇവിടെ ഒരു റോയിൽ മൾട്ടിപ്പിൾ വാല്യൂ വന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ റോസ് ആക്കി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓരോ റോയിലും ഓരോരോ സിംഗിൾ വാല്യൂസ് മാത്രമേ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ, ഓരോ സെല്ലിലും സിംഗിൾ വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് 1NF എന്ന് പറയുന്നത്. സോ 2NF എന്തായിരിക്കും? 2NFൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടേബിൾ 2NFിലായിരിക്കണമെങ്കിൽ അതിന് രണ്ട് കണ്ടീഷൻസാണ് ഹോൾഡ് ചെയ്യുന്നത്. 1 എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ 1NF, ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് സംഭവം, ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കണം. ഓക്കെ, ടേബിളിൽ ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതുവരെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ബേസ് ചെയ്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ദൈവയുടെ ഒരു റിലേഷനുണ്ട്, റിലേഷൻ്റെ പേര് R എന്നാണ്. ABC ഏരിയ ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അവിടുത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിസ് എന്ന് പറയുന്നത് AB ഇംപ്ലൈസ് D ആൻഡ് B ഇംപ്ലൈസ് C ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക അവിടുത്തെ കാൻഡിഡേറ്റ് കീ ആയിരിക്കും. സോ കാൻഡിഡേറ്റ് കീയെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇതിന് മുന്നേ പല തവണ പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാൻ ABCD വെച്ചിട്ട് ഇൻകമ്മിങ് ആരോസ് ഇല്ലാത്ത ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്ത് അവരുടെ ക്ലോഷർ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് ABCD എന്ന് തന്നെ കിട്ടി. ഓക്കെ, ABയുടെ ക്ലോഷറാണ് എടുത്തത്. അപ്പോൾ ABCD എന്ന് കിട്ടി. നമുക്കപ്പോൾ പറയാം AB ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് പറയാം. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് പറയാനുള്ള കാര്യം ഇതാണ്, AA യും BA യും നമ്മൾ പറയാം പ്രൈം ആട്രിബ്യൂട്ട്സ് എന്നും ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്നായിരിക്കും പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ടേബിളിലോട്ട് നോക്കാം. ഈ ടേബിളിൻ്റെ പ്രത്യേകത എന്താണ്? ടേബിളല്ല, ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ AB ഇംപ്ലൈസ് D ആണ് ആദ്യത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ AB ലെഫ്റ്റ് ഹാൻഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് AB, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് DO ആണ്. നമ്മുടെ ഇത് 2NF ൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒന്ന്, ഇത് 1NF ൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതാ നോക്കിയേ, ABയുടെ ഫുള്ളായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് കീ ആണ്, അതാണ് D എന്നുള്ളൊരു ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇനി അടുത്ത ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നോക്കാം, B ഇംപ്ലൈസ് C. അതിൻ്റെ പ്രത്യേകത എന്താണ്? ബി ഒരു കാൻഡിഡേറ്റ് കീയുടെ പാർട്ടാണ് അല്ലേ? AB എന്നുള്ള ഒരു കാൻഡിഡേറ്റ് കീയുടെ പാർട്ടാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാൻഡിഡേറ്റ് കീയുടെ പാർട്ടാണ് ആരെ ഡിറ്റർമിൻ ചെയ്യുന്നത്? CA ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനെയാണ് നമ്മൾ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുക. ഒരു കാൻഡിഡേറ്റ് കീയുടെ പാർട്ട് വേറൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത് നമ്മുടെ 2NF ൽ പാടില്ല. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റവും ഓർമ്മിച്ചിരിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ കാൻഡിഡേറ്റ് കീയുടെ പാർട്ട് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്ന സി എന്താണ്? ഇവിടെ നമ്മുടെ നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ് അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ 2NF അലോ ചെയ്യില്ല. അപ്പോൾ 2NF വേണ്ടിയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് 2NF ൽ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന് 2NF ൽ ആക്കാനായിട്ട് എന്ത് ചെയ്യാമെന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ടേബിൾ R of ABCD ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി മാറ്റുന്നു. R1 R2 എന്നാക്കുന്നു. AB ഇംപ്ലൈസ് D എന്നുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഓൾറെഡി അതെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഡിപ്പെൻഡൻസിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതിനെ അതേപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇനി B ഇംപ്ലൈസ് C എന്നുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിലാണ് പ്രോബ്ലം വന്നത്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ആയിട്ടൊരു റിലേഷൻ ആക്കി മാറ്റി അവിടെ B ഒരു പ്രൈമറി കീ ആക്കി കൊടുത്തു.
കൊടുത്തു. അപ്പോൾ ബി എംപ്ലൈസ് ചെയ്യുന്നുള്ള ഡിപ്പെൻഡൻസി ഇപ്പോൾ അവിടെ നമ്മുടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്നുള്ള ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് രണ്ട് ടേബിളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നത്? പ്രോബ്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടേബിൾ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളതല്ല ഇമ്പോർട്ടൻസ്, അത് ഏത് നോർമൽ ഫോമിലാണ് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി അടുത്തത് 3NF ആണ്. 3NF കണ്ടീഷൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടേബിൾ 1NF-ൽ ആയിരിക്കണം, സോറി ടേബിൾ 2NF-ൽ ആയിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയെ കുറിച്ച് ടേബിളിൽ നമ്മുടെ ടെക്സ്റ്റിൽ കുറേ ഡെഫിനേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് വെച്ച് നമുക്ക് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം നിങ്ങൾ മാത്രം ഇത് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഏതൊരു ഡിപ്പെൻഡൻസിയും ആൽഫ ഇംപ്ലൈസ് ബീറ്റ എന്നുള്ള ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ടേമിൽ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ അവിടെ ഒന്നുകിൽ ആൽഫ ഒരു സൂപ്പർ കീ ആയിരിക്കണം. ഞാൻ പറയുന്നു സൂപ്പർ കീ എന്നാണ് പറഞ്ഞത്, സൂപ്പർ കീ. ഇപ്പോൾ കാൻഡിഡേറ്റ് കീയും സൂപ്പർ കീയും ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ കീസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ ഒരു സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ ബീറ്റ എന്തായിരിക്കണം? ബീറ്റ ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അപ്പോൾ 3NF-ൻ്റെ പ്രത്യേകത ഇതാണ്, ഒന്നുകിൽ ആൽഫ ഒരു സൂപ്പർ കീ, അല്ലെങ്കിൽ ബീറ്റ ഒരു പ്രൈം ആട്രിബ്യൂട്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ എടുത്ത് പറയാണ്, 3NF-ൽ ആണോ എന്ന് നിങ്ങളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതായത് അല്ലെങ്കിൽ ഏത് നോർമൽ ഫോമിലാണെന്ന് ചെക്ക് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ അപ്ലൈ ചെയ്യണതിന് മുന്നേ തന്നെ ഇതിലും എളുപ്പമായിട്ട് വേറൊരു വഴിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഒരു മെത്തേഡാണ്, ആ മെത്തേഡിലും എളുപ്പമായിട്ട് വേറൊരു മെത്തേഡുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഒരു പ്രോബ്ലത്തിലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. ദേ ഇവിടെ നോക്കുക, ഇവിടെ AB, R of ABCD എന്നുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി AB implies C, C implies D എന്ന് പറഞ്ഞു. AB യുടെ ക്ലോഷർ എടുത്തപ്പം നമുക്ക് ABCD കിട്ടി. സോ നമുക്ക് പറയാം AB ഒരു കാൻഡിഡേറ്റ് കീയാന്ന് പറയാം. അപ്പോൾ എയും BA നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട് എന്നും CA യും DA നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ AB implies C എന്നുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുത്തു. AB ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ കാൻഡിഡേറ്റ് കീയുടെ പാർട്ടൊന്നുമല്ല, ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് ഇവിടെ ഉള്ളത്. AB തന്നെയാണ് കാൻഡിഡേറ്റ് കീ, അതാണ് CA ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഒരു കുഴപ്പമില്ല, ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്, അതുകൊണ്ട് അത് എന്തായിരിക്കും? 2NF-ൽ ആയിരിക്കും. ഇനി ഈ C implies D എന്നുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയെ നോക്കിയേ, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? സി ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ വന്ന ഡിയും എന്താണ്? ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ്. അതായത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് വേറൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നു, ഇത് പാടില്ല. ഇതാണ് ശരിക്കും പ്രോബ്ലത്തിൽ നമുക്ക് വേണ്ടത്. ഇതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയുടെ കേസ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ടെക്സ്റ്റിലല്ലാതെ A implies B, B implies C ആണെങ്കിൽ A implies C ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം അത്രയും പോകും. അപ്പം നിങ്ങൾ ഇത്ര ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് അടുത്ത ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിൽ വേറൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ക്ലിയർ കട്ട് കേസ് ഓഫ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി നമ്മുടെ 3NF ഒരിക്കലും അലോ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് 3NF-ൽ അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ടേബിൾ സ്പ്ലിറ്റിംഗ് നടത്തി അതിനെ 3NF-ലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതേ ടേബിൾ സ്പ്ലിറ്റിംഗ് നടത്തുന്നത് എങ്ങനെയാണ്? R1 of ABC, AB implies C എന്നുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സോ അതിന് അതേപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ദെൻ R2 of C implies D നമുക്കിവിടെ പ്രശ്നം വന്നത്. സോ CA ഞാൻ പ്രൈമറി കീ ആയി, CD മാത്രം ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്ത് 3NF-ലോട്ട് ആക്കിയിരിക്കുന്നത്. ടേബിൾ സ്പ്ലിറ്റിംഗ് മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്നത് BCNF-നെ കുറിച്ചിട്ടാണ്. BCNF-നെ കുറിച്ചിട്ട് ഞാൻ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്ര മാത്രം കാര്യം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. BCNF-ന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽഫ ഇംപ്ലൈസ് ബീറ്റ എന്നുള്ളൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. അവിടെ ആൽഫ എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആണോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആൽഫ എന്താണോ നോക്കണം, സൂപ്പർ കീ ആണോ എന്ന് നോക്കുക. ആൽഫ ഒരു സൂപ്പർ കീ ആണെങ്കിൽ നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് പറയാം അത് BCNF-ൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആൽഫ ഇംപ്ലൈസ് ബീറ്റയിൽ ആൽഫ ഒരു സൂപ്പർ കീ ആണെങ്കിൽ അതെന്തായിരിക്കും? BCNF ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം പറയുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാം.
നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ ഏത് നോർമൽ ഫോമിലാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വൺ എൻ എഫിലാണോ, വൺ എൻ എഫിൽ നിന്ന് ടു എൻ എഫ് ആണോ, ടു എൻ എഫിൽ നിന്ന് ത്രീ എൻ എഫിലാണോ, ത്രീ എൻ എഫിൽ നിന്ന് മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മേളിൽ നിന്ന് താഴോട്ടേക്കുള്ള വേ ആയിരിക്കണം. എന്നുവെച്ചാൽ ആദ്യം നമ്മളത് ബി സി എൻ എഫിലാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ബി സി എൻ എഫിൽ ആണ് എങ്കിൽ എല്ലാ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ മൂന്ന് ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്നെണ്ണവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ മൂന്നെണ്ണവും നമ്മുടെ ബി സി എൻ എഫിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ, ബി സി എൻ എഫിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആൽഫ എംപ്ലൈസ് ബീറ്റ ആയാൽ ബീറ്റ സോറി ആൽഫ ഒരു സൂപ്പർ കേ ആണെങ്കിൽ അത് ബി സി എൻ എഫ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ബി സി എൻ എഫ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രീ എൻ എഫ് ആയിരിക്കും, ടു എൻ എഫ് ആയിരിക്കും, വൺ എൻ എഫ് ആയിരിക്കും. ഓക്കെ, ഇനി ബി സി എൻ എഫ് അല്ല എങ്കിൽ അത് ത്രീ എൻ എഫ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ത്രീ എൻ എഫ് അല്ല എങ്കിൽ അത് ടു എൻ എഫ് ആണോ എന്ന് നോക്കുക, ടു എൻ എഫ് അല്ല എങ്കിൽ വൺ എൻ എഫ് ആയിരിക്കും. ഓക്കെ, ആ ഒരു മെത്തേഡിൽ വേണം പ്രോബ്ലം ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ആർ ഓഫ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്നും പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അവിടുത്തെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഇതാണ്, എ ബി ഇംപ്ലൈസ് സി, എ ഇംപ്ലൈസ് ഡി ഇ, ബി ഇംപ്ലൈസ് എഫ്, എഫ് ഇംപ്ലൈസ് ജി എച്ച്, ഇതാണ് തന്നിട്ടുള്ള ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ നമ്മൾ കാൻഡിഡേറ്റ് കീയെ കണ്ടുപിടിച്ചു. കാൻഡിഡേറ്റ് കീ എ ബിയുടെ ക്ലോഷർ എടുത്തപ്പോൾ എ ബി കിട്ടുന്നുണ്ട്, പിന്നെ എ ബിയിൽ നിന്ന് സി വരുന്നുണ്ട്, എയിൽ നിന്ന് തന്നെ ഡി ഇ വരുന്നുണ്ട്, ബിയിൽ നിന്ന് എഫിലോട്ട് പോകുന്നുണ്ട്, എഫിൽ നിന്ന് ജി എച്ചിലോട്ടും പോകുന്നുണ്ട്. സോ നമുക്ക് പറയാം എ ബി ഇവിടെ എന്താണെന്ന് പറയാം, ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് പറയാം. മിനിമം നമ്പർ ഓഫ് സൂപ്പർ കീ ആണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. സോ എ ബി ഇവിടെ ഒരു സൂപ്പർ കീയും ആയിരിക്കും. ഓക്കെ, മിനിമം നമ്പർ ഓഫ് കാൻഡിഡേറ്റ് കീ ആണ്, സോറി മിനിമം നമ്പർ ഓഫ് സൂപ്പർ കീ ആണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. സോ എ ബി ഇവിടെ എന്തുമാണ്, ഒരു സൂപ്പർ കീയും ആണ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ, എ ബി ഇംപ്ലൈസ് സി അല്ലേ. എ ബി ഇവിടെ എന്താണ്, ഒരു സൂപ്പർ കീ ആണ് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് കീ ആണ്. അപ്പോൾ ആൽഫ ഇംപ്ലൈസ് ബീറ്റ എന്നുള്ള റിലേഷനിൽ ആൽഫ ഒരു സൂപ്പർ കീ ആണ് എങ്കിൽ നമുക്ക് എന്താന്ന് പറയാം, അത് ബി സി എൻ എഫിൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എ ബി ഇംപ്ലൈസ് സി എന്നുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ബി സി എൻ എഫിലാന്ന് മനസ്സിലായി. പക്ഷേ ഈ ടേബിൾ ബി സി എൻ എഫിലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴായിരിക്കും നമ്മൾ പറയുക, എല്ലാ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസും ചെക്ക് ചെയ്തിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് എ ഇംപ്ലൈസ് ഡി എന്നുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, എ ആണ് നമ്മുടെ എൽ എച്ച് സി കടക്കുന്നത് അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എ ആണ്. എയുടെ പ്രത്യേകത എന്താ, എ ഒരു സൂപ്പർ കീ ആണോ, അല്ല. എ ബി ആണ് നമ്മുടെ ഇവിടെ കാൻഡിഡേറ്റ് കീയും സൂപ്പർ കീയും ഒക്കെ ആയിട്ട് വരുന്ന ആള്. എ ഒരു സൂപ്പർ കീ ആണോ, അല്ല. അപ്പോൾ ആൽഫ ഇംപ്ലൈസ് ബീറ്റയിൽ ആൽഫ എന്ന് പറയുന്നത് എ ആണ്, എ ഇവിടെ സൂപ്പർ കീ അല്ല. സോ നമുക്ക് എന്ത് പറയാം, ഇത് ബി സി എൻ എഫിൽ അല്ല. ബി സി എൻ എഫിൽ അല്ല എങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം, അടുത്തത് നമ്മുടെ ത്രീ എൻ എഫിലാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. ത്രീ എൻ എഫിലാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു നമ്മുടെ നോൺ പ്രൈം ഇംപ്ലൈസ് നോൺ പ്രൈം ആയിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്നതിലും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്, നമ്മുടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. ഓക്കെ, ഫംഗ്ഷണൽ ഡിപ്പെൻഡ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ എന്ത് നോക്കുക, റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. ആ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ത്രീ എൻ എഫ് ആന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചത് ത്രീ എൻ എഫിൻ്റെ കണ്ടീഷൻ ഇതാണ്, ആൽഫ ഇംപ്ലൈസ് ബീറ്റയിൽ ആൽഫ ഒന്നുകിൽ ആൽഫ ഒരു സൂപ്പർ കീ ആയിരിക്കണം അല്ലെങ്കിൽ ബീറ്റ ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം എന്നാണ്. ആൽഫ സൂപ്പർ കീ അല്ല എന്ന് നമുക്കിവിടെ മനസ്സിലായി, അതുകൊണ്ടാണല്ലോ നമ്മൾ ബി സി എൻ എഫ് അല്ല എന്ന് പറഞ്ഞത്. ഇനി ത്രീ എൻ എഫ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്ത് മാത്രം നോക്കിയാൽ മതി, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് പ്രൈം ആട്രിബ്യൂട്ട് ആണെന്ന് നോക്കുക. ഡി ഇ ഇവിടെ പ്രൈം ആട്രിബ്യൂട്ട് ആണോ, അല്ല. ഇവിടെ പ്രൈം ആട്രിബ്യൂട്ട് ആരാണ്, എയും ബിയും മാത്രമാണ് പ്രൈം ആട്രിബ്യൂട്ട്. ഡി ഇ ഒക്കെ നോൺ പ്രൈം ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്ന ആൾ പ്രൈം ആട്രിബ്യൂട്ട് അല്ല, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. സോ നമുക്ക് കണ്ണുടച്ചുകൊണ്ട് എന്ത് പറയാം, ഇത് ത്രീ എൻ എഫിൽ അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ത്രീ എൻ എഫിൽ അല്ലെങ്കിൽ ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യാൻ പോണത്, ടു എൻ എഫിലാണോ എന്ന് നോക്കണം അല്ലേ. ടു എൻ എഫിൻ്റെ പ്രത്യേകത എന്താണ്, പാർഷ്യൽ ഡിഫറൻസി ഉണ്ടാകുന്ന നോക്കിയാൽ മതി, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീയുടെ പാർട്ട് ഒരു നോൺ പ്രൈമിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി പോരെ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എ ഇംപ്ലൈസ് ഡി ഇ അല്ലേ. എ എന്ന് പറയുന്നത് നമുക്ക് പാടുണ്ടോ, എ ബി ഒരുമിച്ച് നിൽക്കുന്ന ആളല്ലേ. അപ്പം എ പോയി മാത്രം ഡി ഇയെ ഡിറ്റർമിൻ ചെയ്യാൻ പാടുണ്ടോ, പാർട്ട് ഓഫ് ദ കാൻഡിഡേറ്റ് കീ അല്ലേ ഇവിടെ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്, ഇത് പാടുണ്ടോ. ഇത്
പ്യുവറായിട്ടും നമ്മുടെ പാർഷ്യൽ ഡിഫറൻസിയുടെ കേസാണ്. പാർഷ്യൽ ഡിഫറൻസി 2NF അലോ ചെയ്യുന്നില്ല, സോ നമുക്ക് പറയാം ഇത് 1NF-ലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓരോ ഫങ്ഷണൽ ഡിഫറൻസീസും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളത് ഏത് നോർമൽ ഫോമിലാണെന്ന് പറയാനായിട്ട് പാടുള്ളൂ. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഫങ്ഷണൽ ഡിഫറൻസ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് 2NF-ഉം അല്ലാന്ന്. സോ നമുക്ക് പറയുന്നു, നമ്മൾ പറയുന്നു ഇത് 1NF-ലാണെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം എന്താണ്? ആർ ഓഫ് എ ബി സി ഡി ഇ ഫങ്ഷണൽ ഡിഫറൻസീസ് ഇതാണ്. എ ബി ഇംപ്ലൈസ് സി ഡി, എ ഡി ഇംപ്ലൈസ് എ, ബി സി ഇംപ്ലൈസ് ഡി ഇ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇവിടുത്തെ കാൻഡിഡേറ്റ് കേ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ വരച്ചു നോക്കിയപ്പോൾ ഇൻകമ്മിംഗ് ഇല്ലാത്ത ആൾ ബി മാത്രമായിരുന്നു. പക്ഷേ ബിയുടെ ക്ലോഷർ എടുത്തപ്പോൾ എനിക്ക് ബി മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ആട്രിബ്യൂട്ട്സിൽ നിന്നുള്ള റീച്ചബിലിറ്റി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? നമ്മളിതിൻ്റെ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യണം. എ ബി എടുക്കുക, അതുപോലെ തന്നെ ബി സി എടുക്കുക, ബി ഡി എടുക്കുക, ബി ഇ എടുക്കുക. അതിൽ നിന്ന് കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാ ആട്രിബ്യൂട്ട്സിലോട്ടുള്ള റീച്ചബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ച് നോക്കണം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എ ബി യുടെ ക്ലോഷർ എടുത്തു, അപ്പോൾ എനിക്ക് ഫുൾ എ ബി സി ഡി ഇ കിട്ടി. അതുപോലെ തന്നെ ബി സിയുടെ ക്ലോഷർ എടുത്തു, അപ്പോഴും എനിക്ക് എല്ലാ ആട്രിബ്യൂട്ട്സിലോട്ടുള്ള റീച്ചബിലിറ്റി കിട്ടി. ബി ഡിയുടെ കോമ്പിനേഷൻ എടുത്തു, എല്ലാം കിട്ടി. ബി ഇയും എടുത്തു, പക്ഷേ ബി ഇ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ എന്തെങ്കിലും കിട്ടിയില്ല. സോ നമുക്ക് പറയാം ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ ആരൊക്കെയാണ്? ബി ഡി, ബി സി, എ ബി, ഇവർ മൂന്നും ഇവിടുത്തെ കാൻഡിഡേറ്റ് കീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ചെക്ക് ചെയ്ത് നോക്കി ഏത് നോർമൽ ഫോമാണെന്ന് നോക്കാം. ആദ്യത്തെ ഡിപ്പെൻഡൻസി എന്താണ്? ആദ്യത്തെ ഡിപ്പെൻഡൻസി ഇവർ പറയുന്നതാണ് ക്വസ്റ്റ്യനിൽ, സോറി, എ ബി ഇംപ്ലൈസ് സി ഡി. എ ബി ഇംപ്ലൈസ് സി ഡി. എ ബി എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് ഓൾറെഡി കണ്ടു. അല്ലേ, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എ ബി ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എ ബി ഒരു കാൻഡിഡേറ്റ് കീ ആയതുകൊണ്ട് തന്നെ എ ബി സൂപ്പർ കീയും ആയിരിക്കുമേ ആണല്ലോ. അപ്പം എ ബി ഇംപ്ലൈസ് സി ഡി, ആൽഫ ഇംപ്ലൈസ് ബീറ്റ. ആൽഫ ഒരു സൂപ്പർ കീ ആണ് എന്ന് നമുക്ക് എന്ത് പറയാം? അത് ബി സി എൻ എഫിൽ ആണെന്ന് പറയാം. അപ്പോൾ ഇനി അത് താഴോട്ടേക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കാര്യമുണ്ടോ? മീൻസ് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നെ 3NF 2NF എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. സോ നമുക്ക് അടുത്ത ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിലോട്ട് പോവാം. ഇതെന്താന്ന് നോക്കിയേ, ഡി ഇംപ്ലൈസ് എ. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഡി എന്ന് പറയണത് എന്ത് തരത്തിലുള്ള ആട്രിബ്യൂട്ടാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നോക്കുക, ഇവിടെ നമുക്ക് ബി ഡിയുടെ ക്ലോഷൻ എടുത്തപ്പോഴും എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ ഇവിടുത്തെ പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്ന ആരൊക്കെയാണ്? എ ഒരു പ്രൈം ആട്രിബ്യൂട്ടാണ്, ബി ഒരു പ്രൈം ആട്രിബ്യൂട്ടാണ്, സി പ്രൈം ആട്രിബ്യൂട്ടാണ്, ഡി ഒരു പ്രൈം ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഇത് നോക്കിയേ, അപ്പം സി ഇംപ്ലൈസ് സോറി ഡി ഇംപ്ലൈസ് എ എന്നുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ ഡി എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ടാണ്. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എ എന്ന് പറയുന്നതും എന്താണ്? ഒരു പ്രൈം ആട്രിബ്യൂട്ടാണ് അല്ലേ. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഇതാണ്, ഡി ഒരു സൂപ്പർ കീ ആണോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അല്ലേ. ബി സി എൻ എഫിൽ ആദ്യം നോക്കുന്നത് ആൽഫ എംപ്ലൈസ് ബീറ്റ, ആൽഫ ഒരു സൂപ്പർ കീ ആണോ എന്നാണ്. ഡി പക്ഷേ സൂപ്പർ കീ ആണോ? ഒരിക്കലും അല്ല. ആരാണ് നമ്മുടെ സൂപ്പർ കീ? ബി ഡി ഒരു സൂപ്പർ കീ ആണ് അല്ലേ. അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് നിങ്ങൾ ട്രൈ ചെയ്തോളൂ. എന്നിരുന്നാലും കാൻഡിഡേറ്റ് കീസിൻ്റെ കോമ്പിനേഷൻസ് എടുത്താലും അവരെല്ലാവരും സൂപ്പർ കീ ആണ്. പക്ഷെ ഡി എലോൺ ഒരു സൂപ്പർ കീ ആണോ? അല്ല. ബി ഡി ഒരു കാൻഡിഡേറ്റ് കീ ആണ്, ബി ഡി അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ കീയുമാണ്. പക്ഷേ ഡി ഒരിക്കലും ഒരു എന്തല്ല, നമ്മുടെ സൂപ്പർ കീ അല്ല. അപ്പോൾ നമ്മുടെ ഡി ഇംപ്ലൈസ് എ എന്നുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ ആൽഫ ഇംപ്ലൈസ് ബീറ്റ അല്ലേ. ആൽഫ എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ ഡി, ഡി ഒരു സൂപ്പർ കീ അല്ല. അപ്പോൾ എന്താണെന്നത്? അപ്പോൾ ഇത് ബി സി എൻ എഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആൽഫ എംപ്ലൈസ് ബീറ്റയിൽ ആൽഫ സൂപ്പർ കീ ആണെങ്കിൽ നമുക്ക് പറയായിരുന്നു അത് ബി സി എൻ എഫിലാണെന്ന്. പക്ഷേ ഇത് ബി സി എൻ എഫിലല്ല. സോ നമുക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം? 3NF-ലാണോന്ന് നോക്കാം. 3NF-ൻ്റെ പ്രത്യേകത എന്താണ്? ജസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ മതി അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾ പ്രൈം ആണോന്ന് നോക്കിയാൽ മതിയല്ലോ. ആൽഫ എംപ്ലൈസ് ബീറ്റയിൽ ആൽഫ സൂപ്പർ കീ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾ റൈറ്റ് പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. പ്രൈം ആട്രിബ്യൂട്ടാണ് നോക്കുന്നത്. എ ഒരു പ്രൈം ആട്രിബ്യൂട്ട് അല്ലേ അല്ലേ. നോക്കിയേ, എ ബി യുടെ ക്ലോഷർ കിട്ടിയപ്പോൾ എല്ലാം വന്നായിരുന്നു. അപ്പോൾ എയും ബിയും സിയും ഡിയും ഒക്കെ നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എ എന്താണ്? എ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആൾ എ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പ്രൈം ആട്രിബ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് 3NF-ലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ 3NF-ലാണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഫങ്ഷണൽ ഡിഫറൻസ് ഇവിടെ ബി സി ഇംപ്ലൈസ് ഡി ഇ ആണ്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ബി സി ഇംപ്ലൈസ് ഡി ഇയിൽ ബി സി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കാൻഡിഡേറ്റ് കീ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബി സി എൻ എഫിലാണ്. പക്ഷേ ഈ മൊത്തത്തിലുള്ള ഫങ്ഷണൽ ഡിഫറൻസീസ് എടുക്കുമ്പം എല്ലാം ബി സി എൻ എഫിലാണോ? അല്ല.
നമ്മുടെ രണ്ടാമത്തെ ഫംഗ്ഷണൽ ഡിപ്പൻഡൻസി 3NF-ലാണ്. സോ നമ്മൾ പറയുന്നു ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ 3NF സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഏത് നോർമൽ ഫോമിലാണെന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തുതരാം. നമ്മൾ ടേബിൾ ഏത് നോർമൽ ഫോമിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആൽഫ എംപ്ലൈസ് ബീറ്റ എന്നുള്ള ഫംഗ്ഷണൽ ഡിഫറൻസ് മനസ്സിൽ വരണം. ആൽഫ ഒരു സൂപ്പർ കേ ആണോ ചെക്ക് ചെയ്ത് നോക്കുക. ആൽഫ സൂപ്പർ കേ ആണെങ്കിൽ അത് ബി സി എൻ എഫ് ആയിരിക്കും. അപ്പോൾ താഴോട്ടേക്ക് വരുന്ന എല്ലാ ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്തോളും. ഇൻ കേസ് ആൽഫ സൂപ്പർ കേ അല്ല എന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അത് 3NF-ലാണോ നോക്കുക. 3NF ആണോ എന്ന് ചെയ്യാനായിട്ട് ഇത്ര മാത്രം മതി. ആൽഫ എംപ്ലൈസ് ബീറ്റയിൽ ബീറ്റ ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണോ നോക്കുക. പ്രൈം ആട്രിബ്യൂട്ട് ആണെങ്കിൽ നമുക്ക് കണ്ണോടിച്ചുകൊണ്ട് പറയാം അത് 3NF ആണ്. ഇനി ബീറ്റ പ്രൈം ആട്രിബ്യൂട്ട് അല്ല, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ 2NF ചെക്ക് ചെയ്ത് നോക്കണം. 2NF-ൻ്റെ പ്രത്യേകത എന്താണ്? പാർഷ്യൽ ഡിഫറൻസ് പാടില്ല. പാർട്ട് ഓഫ് ദ കാൻഡിഡേറ്റ്ക്ക് ഒരു നോൺ പ്രൈമിനെ ഡിറ്റർമിൻ ചെയ്യരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് 2NF സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ. അപ്പോൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് 2NF കിട്ടും. ഓക്കെ, ഇതൊന്നും അല്ല എങ്കിൽ എന്തായിരിക്കും? അത് 1NF-ലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. മാക്സിമം പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ കുറേ കുറച്ച് പ്രോബ്ലംസൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നുള്ളതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വേറെ ഉള്ള പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.